റൈസ് ടു ഐഎസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിൻ രാജ് ഐ പി എസുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം വീണ്ടും തുടരുകയാണ്. വെൽക്കം നിധിൻ രാജ്, റൈസ് ടു ഐഎസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു. കുറേയധികം കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. യു പി എസ് സി സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠനം എന്നുള്ളത്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് മെറ്റീരിയലുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തി കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷന് തയ്യാറെടുക്കുക എന്നുള്ളതും ഒരു ആസ്പിറൻസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നാണ്. ഇനി കറണ്ട് അഫയേഴ്സ് എന്നുള്ളതിലോട്ട് വരുന്ന സമയത്ത് സിവിൽ സർവീസിൻ്റെ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സിലബസ് നമുക്ക് രണ്ട് പാർട്ടായിട്ട് തരംതിരിക്കാം. അതായത് ഒന്ന് ഒരു സ്റ്റാറ്റിക് പോർഷൻ, മറ്റൊന്നൊരു ഡൈനാമിക് പോർഷൻ. നമ്മൾ ഏതൊരു സബ്ജക്റ്റും എടുത്തു കഴിഞ്ഞാലും എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ടാവും, അതേസമയത്ത് അതിൻ്റെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള കുറേ പാർട്ടുകളുണ്ടാവും. ഈ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സിവിൽ സർവീസിൻ്റെ സിലബസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി വേണം നമ്മൾ പഠിച്ചു വരാൻ. ഓരോ സിലബസിലെയും എവിടെയാണ് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കൃത്യമായ ധാരണ ഒരു ആസ്പിറൻസിന് ഉണ്ടാവണം. ജി എസ് പേപ്പർ 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി എന്നടങ്ങുന്ന മൂന്ന് തരത്തിലുള്ള വ്യത്യസ്തങ്ങളായുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയൊരു പേപ്പറാണ്. ഇനി ജി എസ് പേപ്പർ 2 വരുന്ന സമയത്ത് പൊളിറ്റിയും ഗവേണൻസും ഇൻ്റർനാഷണൽ റിലേഷൻസും ഒക്കെ അടങ്ങുന്ന വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, വളരെയധികം കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ഒന്നാണ് ജി എസ് പേപ്പർ 2 എന്ന് പറയുന്നത്. ജി എസ് പേപ്പർ 3 വരുന്ന സമയത്ത് എക്കണോമിക്സ്, അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണെങ്കിലും കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സ് വിഷയങ്ങൾക്ക് ഒരു ചോദ്യങ്ങൾക്കുള്ള ഒരു സാധ്യത കൂടുതലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി എത്തിക്സ് പേപ്പറിലോട്ട് വരുമ്പോഴും കറണ്ടായിട്ട് നടക്കുന്ന പല ഇവൻസിലും അതിൻ്റെ ഒരു ഇത്തിക്കൽ പെർസ്പെക്റ്റീവ് ആലോചിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ജി എസ് പേപ്പർ 4 ഉത്തരങ്ങൾ എഴുതുന്ന സമയത്തും അത് നമുക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ളൊരു പാർട്ടുണ്ടെന്നും അതിനൊരു സ്റ്റാറ്റിക് പാർട്ട് ഉണ്ട് എന്നുള്ളൊരു ധാരണ കൃത്യമായിട്ട് ആസ്പിറൻസിന് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് കുറേയേറെ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പത്രം വീണ്ടും ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പത്രം വായന തുടങ്ങുന്നത് എന്ന് വരുന്ന സമയത്ത് നമ്മൾ പത്രം വായിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും, അതിൻ്റെ ഹിസ്റ്ററി പോലും നമുക്കറിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് പത്രവായന വളരെ ബുദ്ധിമുട്ടായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. ഇനി അതിൻ്റെ മറ്റ് വിഷയങ്ങളിലോട്ട് പോകുന്ന സമയത്ത്, അതായത് എക്കണോമിക്സ് വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, സയൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പൊളിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ വാർത്തയുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്സ് മനസ്സിലാക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ കുറച്ചു കാലം വാർത്തയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അത് തുടരാൻ അല്ലെങ്കിൽ അത് കൂടുതൽ എളുപ്പമാക്കാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് വീണ്ടും വീണ്ടും ആ വാർത്തകൾ വായിക്കുക, പരിചയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വാർത്ത വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് അവിടെ കൊണ്ട് വാർത്ത വായന അവസാനിപ്പിച്ചാൽ, ന്യൂസ് പേപ്പർ വായിക്കുന്ന നിർത്തി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ന്യൂസ് പേപ്പർ എടുക്കുന്ന സമയത്തും ഈ ബുദ്ധിമുട്ട് നമ്മളുടെ കൂടെ വീണ്ടും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വാർത്ത വായിക്കുന്നത് ബുദ്ധിമുട്ടായി വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകൾ ഒരു മാസമോ രണ്ട് മാസമോ ഉണ്ടെങ്കിൽ തന്നെയും വീണ്ടും വാർത്ത വായിക്കാനുള്ളൊരു മനോഭാവത്തോടുകൂടി വായിക്കുമ്പോഴാണ് നമുക്ക് ആ വാർത്ത ഫെമിലിയറൈസ്ഡ് ആവുന്നത്. അപ്പോൾ ഒരു രണ്ട് മാസം കൃത്യമായിട്ട് പത്രവായന നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വായിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ റിപ്പീറ്റായിട്ട് ആ ന്യൂസിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായി ഒരു മാസം, ഒന്നര രണ്ട് മാസമൊക്കെ വാർത്ത വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ എന്ന് പറയുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് പുതിയതായിട്ട് കടന്നു വരുന്ന കാര്യങ്ങൾ, ഒരു കാര്യം കടന്നു വരുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. അതായത് ഒരു കാര്യം, ഒരു വാർത്ത വരുന്ന സമയത്ത് എന്താണ് ആ വാർത്ത എന്നും എന്താണ് അതിൻ്റെ ചരിത്രമെന്നും എപ്പോഴാണ് അത് നടന്നതെന്നും എങ്ങനെയാണ് അത് നടന്നതെന്നും അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്തയിൽ നിലനിൽക്കുന്നതെന്നും എന്താണ് അതിൻ്റെ പരിണാമമെന്നും അതിൻ്റെ ഭാവിയെന്നും അത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ള വ്യത്യസ്ത തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആ വാർത്തയോട് ചോദിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പത്രത്തിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ വാർത്ത കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ് യുണൈറ്റഡ് നേഷൻസ്, എന്തിനാണ് ഇങ്ങനൊരു ഏജൻസി ഫോം ചെയ്തത്, ഇതിൻ്റെ ചരിത്രം എന്തായിരുന്നു, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ള തരത്തിലേക്കുള്ളൊരു അന്വേഷണം നടത്താൻ ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു ആസ്പിറൻസ് തയ്യാറാവണം.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാട്ട്, വൈ, വെയർ, വെൻ, വിച്ച് എന്നുള്ള തരത്തിലേക്കുള്ള ഏതൊരു വാർത്തയോടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഏതൊരു പുതിയ വാർത്തയുടെയും ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത്, ആ വാർത്തയുടെ സമകാലിക പ്രസക്തി നമ്മൾ മനസ്സിലാവുന്നത്, ആ വാർത്തയ്ക്കുള്ള ഒരു യു പി എസ് സിയുടെ പെർസ്പെക്റ്റീവുള്ള പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വാർത്ത നമ്മുടെ കയ്യിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനുള്ള ഒരു റിസർച്ച് നടത്താനുള്ള ഒരു മനോഭാവം കൂടി ആസ്പിറൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി മറ്റൊരു കാര്യം, വാർത്ത വായിച്ചു തുടങ്ങുന്ന എല്ലാവരും തന്നെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പരാതിയാണ് വാർത്ത വായിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു, ഒരു 4 മണിക്കൂറൊക്കെ എടുക്കുന്നു പത്രം വായിച്ച് തീരാനെന്ന് കൂടുതൽ പേരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇത് ആദ്യം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം എല്ലാവർക്കും ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവുന്നതുമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ മനസ്സിലാവുന്ന വാർത്തകളൊക്കെ വീണ്ടും വരുന്ന സമയത്ത് അതൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് സമയം എന്നുള്ളത് നമ്മൾക്ക് കുറച്ച് വാർത്ത വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ലഘൂകരിക്കാവുന്ന ഒരു ഘടകമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, വാർത്തയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും യു പി എസ് സിയുടെ മെയിൻ പേപ്പർ എന്ന് പറയുന്നത് ഒരുപാട് ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചയ്ക്ക് പ്രാധാന്യമുള്ള, ഇനി ഇൻ്റർവ്യൂ ഘട്ടത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ തുറന്ന തരത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വേദിയിലേക്കാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന രീതിയിൽ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഒപ്പീനിയന് സ്വാഭാവികമായിട്ടും വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ നല്ല ഒപ്പീനിയൻ നമ്മൾ രൂപീകരിക്കുന്നത് ഒരു കാര്യത്തിൻ്റെ തന്നെ മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയും അതിൽ നിന്ന് നമ്മളുടേതായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. എങ്ങനെ അഭിപ്രായം രൂപീകരിക്കാം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഒരു നിഷ്പക്ഷമായ രീതിയിലേക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ വായിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പേജുകളാണ്. ആ എഡിറ്റോറിയൽ പേജിനെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ സമീപിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പത്രം വായിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു മാസം അവസാനം നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യാൻ, വീണ്ടും ആ വാർത്തകളിലൂടെ കടന്നു പോകാൻ, നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒന്നിൽ കൂടുതൽ മന്ത്ലി കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും സമയ നഷ്ടം ഉണ്ടാവും, അതൊരുപാട് കൺഫ്യൂഷൻസിന് കാരണമാകാം. അതുകൊണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് തിരഞ്ഞെടുക്കാണ്ട് ഒന്നോ രണ്ടോ മന്ത്ലി കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മുടെ പ്രിപ്പറേഷനെ ലിമിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജീവമായ ചർച്ചകൾ നടക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, രാജ്യസഭ TVയിലെ ബിഗ് പിക്ചർ പോലുള്ള ഡിബേറ്റുകൾ, അതൊക്കെ വളരെ ക്വാളിറ്റിയുള്ള ഡിബേറ്റുകൾ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു വിഷയത്തിൽ തന്നെ എങ്ങനെയാണ് അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നും എങ്ങനെയാണ് അഭിപ്രായങ്ങൾ സമന്വയത്തിലെത്തുന്നതെന്നും, അല്ലെങ്കിൽ നമ്മുടെ ആശയം എങ്ങനെയാണ് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാണ്ട് മറ്റൊരാളെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആശയങ്ങൾ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഡിബേറ്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സിലബസ് മാപ്പിംഗ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ആസ്പിരൻസ് കൃത്യമായും സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസ് അറിഞ്ഞിരിക്കണം. ഒരു വാർത്ത കാണുന്ന സമയത്ത് ഈ വാർത്തയ്ക്ക് സിലബസിൽ എവിടെയാണ് പ്രാധാന്യം എന്ന് നമ്മൾക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ആദ്യം വാർത്ത വായിച്ച് തുടങ്ങുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വാർത്തയുടെ ഹെഡിങ് കാണുന്ന സമയത്ത് തന്നെ സിലബസിൽ ഇതിൽ എവിടെയാണ് സാധ്യത എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അത് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ഒരു സംഭവത്തിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഹിസ്റ്ററിയുമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയാണെങ്കിൽ അത് GS Paper 3 ഒരു വാർത്തയായിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ലെജിസ്ലേഷൻസുമായി ബന്ധപ്പെട്ട് പുതിയ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണെങ്കിൽ അത് പൊളിറ്റിയിലാണ് കൂടുതലായിട്ടും സാധ്യത, ചോദ്യങ്ങൾക്കുള്ളൊരു സാധ്യത എന്നും നമുക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇത്തരത്തിൽ സിലബസിൻ്റെ കൃത്യമായ ഒരു മാപ്പിംഗ്, കൃത്യമായ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം നടത്താൻ ആസ്പിറൻസ് തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പബ്ലിക്കേഷൻസ്, പ്രത്യേകിച്ചും യോജന, കുരുക്ഷേത്ര പോലുള്ള മാഗസീനുകൾ വായിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും ഒരു പുതിയ തരത്തിലേക്ക് അതിനെ അനാലിസിസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ തരത്തിലൊരു ഡയമെൻഷൻ, പഠനത്തിനുള്ള പുതിയ തരത്തിലേക്കുള്ള ഒരു ഡയമെൻഷൻ നമുക്ക് പകർന്നു തരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പത്രം വായിക്കുന്ന സമയത്ത് എല്ലാം വായിക്കേണ്ടതുണ്ടോ എന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാം വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വാർത്തയും യു പി എസ് സി പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളായിരിക്കില്ല. പക്ഷേ എന്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്ത് സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായും യു പി എസ് സിയുടെ സിലബസിനെ പറ്റിയിട്ടും മുൻവർഷ ചോദ്യപേപ്പറുകളെ പറ്റിയിട്ടും കൃത്യമായ ധാരണ ഉണ്ടാവണം.
ആ ധാരണ കിട്ടുന്നത് നമ്മൾ ഈ എക്സാം വയസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സജീവമായിട്ടുള്ള വായനകളും ചർച്ചകളും നടത്തുമ്പോഴാണ്. അതുകൊണ്ട് വായന തുടങ്ങുന്ന ആദ്യ കാലങ്ങളിൽ വായന കൃത്യമായ രീതിയിൽ എല്ലാ വാർത്തകളിലൂടെയും കടന്നു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് സിലബസ് കൃത്യമായി മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ ഘടകങ്ങളും നമ്മുടെ പത്രങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ എഡിറ്റോറിയൽ വരുന്ന മുഖപ്രസംഗങ്ങളിലൊക്കെ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡയമെൻഷൻസ്, പുതിയ എന്തെങ്കിലും തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കണ്ടെത്തുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ നമ്മുടെ നോട്ട് മേക്കിങ്ങിൽ ഉൾപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോട്ട് മേക്കിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ നോട്ട് മേക്കിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കി നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പഠിച്ചതിൻ്റെ ഒരു രേഖ ആവശ്യമാണ്. ആ രേഖ എന്ന് പറയുന്നതാണ് നമ്മൾ എഴുതുന്ന നമ്മുടെ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക് എന്നുള്ളത് നമ്മൾ പലതരത്തിൽ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിജിറ്റലായിട്ടാണ് കൂടുതലായിട്ട് നിങ്ങൾ PDF പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു വേർഡ് ഫയലോ അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് ഫയലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ എഴുതി ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കുകൾക്കും ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്കൊരു നോട്ട്ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോ വിഷയങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട്ബുക്കുകൾ, അതോടൊപ്പം തന്നെ ഫയലുകളായിട്ട് നമുക്ക് പേപ്പറുകളിൽ എഴുതിയിട്ട് ഓരോ പേപ്പർ ലീഫുകളായിട്ട് നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നോട്ട് മേക്കിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് മേക്കിംഗ് ചെയ്യുന്നത് ഒരു ആർട്ട് തന്നെയാണ്. കൃത്യമായിട്ടും എങ്ങനെയാണ് നോട്ട് എഴുതുന്നുള്ളത് ഒരു ആർട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് നോട്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾക്ക് വീണ്ടും മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സിനോപ്സിസ് രൂപത്തിലോ ഒക്കെ നമുക്ക് എഴുതിയാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഈ ചോദ്യങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമായി ബന്ധപ്പെട്ട ആ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് കൂടുതൽ പെട്ടെന്ന് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് നമുക്കതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വീണ്ടും അതിനെ എടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. നമ്മുടെ മെമ്മറിയിലേക്ക് അത് പെട്ടെന്ന് കടന്നു വരും. അപ്പോൾ നോട്ട് മേക്കിംഗ് എന്നുള്ളതും വളരെ പ്രധാനത്തോടെ തന്നെ ഒരു ആസ്പിറൻസ് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ വ്യത്യസ്തമായുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നോട്ട് മേക്കിംഗ് ചെയ്യാതെ പോകുന്ന ഒരു ആസ്പിറൻസ് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആണ് കുറച്ച് കഴിയുന്ന സമയത്ത് എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, എവിടെയാണ് വായിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് ഓ എവിടെയാണ് വായിച്ചതെങ്കിൽ നമ്മൾ വായിച്ചത്. ഒരിപ്പോൾ നമ്മളൊരു പുതിയൊരു ഫാക്ട്സ് നമ്മുടെ നോട്ടിലേക്ക് നമ്മൾ എടുത്ത് എഴുതുകയാണ്, എന്താണ് അതിൻ്റെ റെഫറൻസ്, എവിടെ നിന്നാണ് നമ്മൾ ആ ഫാക്ട്സ് കണ്ടുപിടിക്കുന്നത്, എവിടെ നിന്നാണ് നമുക്ക് ആ വിവരം കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ സംശയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും ആ ആർട്ടിക്കിളുകൾ തന്നെ വായിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ആ മെയിൻ ആർട്ടിക്കിളിലേക്ക് നമ്മളെ പോകാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കീവേഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ഉപയോഗപ്രദമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. കറണ്ട് അഫയേഴ്സ് എന്നുള്ളതിന് പ്രിലിമിനറി ഘട്ടത്തിലും മെയിൻ പരീക്ഷാ ഘട്ടത്തിലും ഇൻ്റർവ്യൂ ഘട്ടത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വളരെയധികം സീരിയസ്നെസ്സോടുകൂടി തന്നെ നമ്മൾ കാണണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള വിഷയങ്ങളിൽ, സമകാലിക കാര്യങ്ങളിൽ സജീവമായിട്ട് ചർച്ച നടത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പോ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡെയിലി ക്വിസ് പോലുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് UPSC മോഡലിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ഉൾക്കൊള്ളിക്കാൻ, നമ്മുടെ പഠന രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് കഴിയണം. മുൻകാലങ്ങളിൽ പ്രത്യേകിച്ചും 1980s and 1990s സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരോട്, അന്ന് എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയുന്ന ഉത്തരം അന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ലഭ്യമല്ല എന്നുള്ളതായിരുന്നു. ഒരു പത്രം പോലും 1-2 ദിവസം കഴിഞ്ഞാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് അവരുടെ അനുഭവങ്ങളിലൂടെ, അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ, അവരോടുള്ള അഭിമുഖങ്ങളിലൂടെയൊക്കെ നമുക്ക് വായിച്ചും കേട്ടും ഒക്കെ അറിയാൻ വേണ്ടി കഴിയും. പക്ഷേ 2020s എത്തി നിൽക്കുമ്പോൾ ഒരു സിവിൽ സർവീസ് ആസ്പിറൻസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെറ്റീരിയൽ ഓവർ ഫ്ലഡിംഗ് ആണ്. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എല്ലാ തരത്തിലുള്ള മെറ്റീരിയലുകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് മെറ്റീരിയലുകൾ സെലക്ട് ചെയ്യണം, ഏത് മെറ്റീരിയൽ വായിക്കണം, ഏതിലോണം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടത് എന്നുള്ളത് ഒരു ആസ്പിറൻസ് തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. എല്ലായ്പ്പോഴും ഒരുപാട് മെറ്റീരിയലിലോട്ട് തേടി നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരതയില്ലാതെ പോകുന്നതും നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഏറ്റവും മികച്ച രീതിയിൽ ഉത്തരം പറയാൻ നമുക്ക് പറ്റണം. ആ ഉത്തരം കൃത്യമായ രീതിയിൽ എഴുതാൻ നമുക്ക് പറ്റണം. ആ ഉത്തരം എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഇല്ലസ്ട്രേഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉത്തരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഇങ്ങനെ
ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ശേഖരിച്ച് വെച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആൻസറിൽ എടുത്തെഴുതുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയായിരിക്കണം ഒരു ആസ്പിറന്റ് സമീപിക്കേണ്ടത്. ഈ ഒരു വീഡിയോയിലൂടെ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയർ ആയി ഐഡിയ തന്നു നിധിൻ രാജ് ഐ പി എസിന്. ഒത്തിരി നന്ദി. നിധിൻ രാജുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.